നമസ്കാരം. സിറിയയിലും ഇറാഖിലും ഐസിസ് ഉണ്ടായതുപോലെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ബോക്കോഹറാം വന്നതുപോലെ സോമാലിയയിലെ അൽഷിഖാവ് പോലെ കേരളത്തിലും പിടിമുറുക്കുന്ന ഇസ്ലാമിക് ഭീകര സംഘടനയാണ് SDPI. വയലാർ പോലെ മൃഗീയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരിടത്ത് എങ്ങനെയാണ് ഇവർക്ക് വർഗീയ കലാപം ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കാനും സാധിക്കുന്നത്? 90% ഹൈന്ദവ ജനസംഖ്യയുള്ള ഒരിടത്ത് അരക്ഷിതാവസ്ഥയും അരാജകത്വവും സൃഷ്ടിക്കാമെങ്കിൽ 50% മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ എന്താവും ഹൈന്ദവ ജനതയുടെ ഭാവി? കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലായിടങ്ങളിലും SDPI അഥവാ സുഡാപ്പികളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വവും പള്ളിയുടെ മേൽനോട്ടവും മദ്രസ നടത്തിപ്പും ഒക്കെ ഇവർ വഴി തന്നെയേ നടക്കൂ. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം നേതാക്കന്മാർക്ക് ഇതിൽ യാതൊരു എതിർപ്പും പരിഭവുമില്ല. അതവരുടെ ആഭ്യന്തരകാര്യം എന്ന് പറഞ്ഞ് ഒഴിയാം എന്ന് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ചെറിയൊരു പിശകുണ്ട്. താത്വികമായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയ കക്ഷികളായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ പ്രാദേശിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുഡാപ്പികളാണ്. സംഘപരിവാർ അനുകൂല മനസ്ഥിതി ആർക്കെങ്കിലും രൂപപ്പെട്ടാൽ അയാൾ ഒരു വ്യാപാരിയാണെങ്കിൽ കട ബഹിഷ്കരിക്കാനും ഓട്ടോ ടാക്സി എന്നിവ ഉപജീവനത്തിനായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ വാഹനം ബഹിഷ്കരിക്കാനും നിസാരമായ വാക്കുതർക്കങ്ങൾ മതത്തിൻ്റെ ചായ നൽകി കലുഷിതമാക്കാനും സംഘടിത ശക്തിയെ ഉപയോഗപ്പെടുത്തി സാമൂഹ്യ ബഹിഷ്കരണം നടത്താനും ഒക്കെ മഹല്ല് വഴി ഇവർക്ക് വേഗത്തിൽ സാധിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടുകയുമില്ല. ഇത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കഴിയുന്ന ഇതര മതസ്ഥർക്ക് അപകർഷതയും മാനസികമായ ഉൾവലിയലുകളും സമ്മാനിക്കുന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിയുകയോ നിശബ്ദമായി അവിടുന്ന് മാറുകയോ ചെയ്യുന്നതാണ് സാധാരണയായി കണ്ടുവരുന്ന പ്രവണത. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കളമശ്ശേരി, ആലുവ, പറവൂർ ബെൽറ്റിൽ നിന്ന് ഹിന്ദു ക്രിസ്ത്യൻ ജനങ്ങൾ വളരെ വേഗം ഒഴിവായി പോകുന്നതും കായംകുളം, ഈരാറ്റുപേട്ട, പോത്താനിക്കാട് പോലുള്ള പ്രദേശങ്ങൾ, കൊല്ലം ജില്ലയിലെ ചില മേഖലകൾ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ, ആലപ്പുഴയുടെ തീരമേഖല എന്നിവിടങ്ങളിൽ അന്യമതസ്ഥരുടെ നിശബ്ദമായ പാലായനം നടക്കുന്നു എന്നതുമൊക്കെ ഈ അവസരത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. നേരെ മറിച്ചു, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണെങ്കിൽ ഹിന്ദു ഐക്യം വിഭാവനം ചെയ്യുന്ന സംഘപരിവാരത്തെ ചെറുക്കാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചേക്കേറിയിരിക്കുന്നവരെ ഉപയോഗപ്പെടുത്തിയാവും പ്രവർത്തനം. അവിടെയും മഹല്ല് മദ്രസ നിയന്ത്രണങ്ങൾ സുഡാപ്പികൾ തന്നെയായിരിക്കും. പക്ഷേ അവിടെ രാഷ്ട്രീയ ഭേദമന്യേ സംഘഭീകരത എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനാണെന്നറിയാമോ? ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്ത് സ്ഫോടനം നടത്തുകയോ ബോംബിടുകയോ ഭീകരപ്രവർത്തനം നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഹിന്ദുക്കളിൽ അവർ സ്വയം ഭീകരരാണെന്ന മിഥ്യാബോധവും അപക്ഷതയും ആവുന്നത്ര ആഴത്തിൽ പതിപ്പിച്ചെടുക്കാൻ ഈ ഒരു ഗിൽറ്റ് ട്രാപ്പിൽപ്പെടുത്തി സർവനാശത്തിൻ്റെ വൈറസായ ഇസ്ലാമിക ഭീകരതയെ വിമർശിക്കുന്നതിൽ നിന്നും ഹിന്ദുക്കളെ പിന്തിരിപ്പിക്കണം. ചിട്ടയായ പ്രത്യയശാസ്ത്രവും അച്ചടക്കവും പ്രവർത്തന കാഴ്ചപ്പാടവും ഉള്ള RSSനെ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തി ആവർത്തിച്ചുള്ള അധിക്ഷേപങ്ങൾ കൊണ്ട് ഹൈന്ദവ വിഭാഗങ്ങൾക്ക് RSSനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയെടുക്കണം. ഹൈന്ദവ വിശ്വാസങ്ങളെയും സംസ്കാരത്തെയും ചവിട്ടിമെതിച്ച് ഇല്ലായ്മ ചെയ്യുമ്പോൾ നിസ്സംഗത കൊണ്ടവർ പ്രതികരിക്കാതെയാവണം. വയലാറിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇത്തരത്തിൽ വർഗീയ കലാപം ആസൂത്രണം നടത്താൻ തക്ക പ്രാപ്തിയിലേക്ക് ഇസ്ലാമിക് ഭീകരർ വളർന്നു കഴിഞ്ഞു. കേരളത്തിലെ ഏതിടത്തും ഫോണിലൂടെ 1 മണിക്കൂറിനുള്ളിൽ 50-100 പേരെ സംഘടിപ്പിക്കുവാൻ അവർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയും അനായാസം മറികടക്കാനുള്ള അതിഭീമമായ സാമ്പത്തിക ശേഷിയുണ്ട്. പാലസ്തീനിയൻ ഇൻതിഫാദ യുദ്ധമുറകൾ പോലെ കയ്യിൽ കിട്ടുന്ന ആയുധം ഉപയോഗിച്ച് ചങ്കുതുളച്ചും കഴുത്തുമുറിച്ചും തലയിൽ വെട്ടിയുമൊക്കെ നിസ്പ്രയാസം എതിരാളിയെ കൊല്ലാനുള്ള പരിശീലനമുണ്ട്. സ്വർണ്ണക്കടത്തും ഹവാലയും ഹലാലും ഒക്കെ വഴി ധാരാളം പണം അവർക്കുള്ളതിനാൽ പോലീസ് കേസും ജയിൽവാസവും ഒന്നും അവർക്ക് പുത്തരിയല്ല. കൊലപാതകങ്ങൾ നടത്താനായി പരിശീലനം കിട്ടിയ പ്രത്യേക സംഘങ്ങളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ കേസിൽ കീഴടങ്ങുന്ന പ്രതികൾ ഡെമ്മികൾ ആയിരിക്കുമെന്ന് മാത്രം. 10 വർഷത്തെ അധ്വാനം കൊണ്ട് ലഭിക്കുന്ന വരുമാനത്തിനേക്കാൾ 100 ഇരട്ടി വരുമാനം കേസേറ്റാൽ കിട്ടുമെന്നതിനാൽ കുറ്റമേൽക്കാൻ ധാരാളം പേർ മുന്നോട്ട് വരും. ഈ ഭീകരാവസ്ഥ അവസാനിപ്പിച്ചേ മതിയാവൂ. അതിനാദ്യം ചെയ്യേണ്ടത് അവരുടെ അനധികൃത സമാന്തര സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ്. എത്ര മോഹിപ്പിച്ചാലും സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, കഞ്ചാവ്, പാൻമസാല, നോട്ടിരട്ടിപ്പ്, ഹവാല ഇടപാടുകൾക്ക് പങ്കു ചേരാതിരിക്കാനുള്ള
പൗരബോധം കാണിക്കുക. ഭാവിയിൽ സ്വന്തം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വസ്ഥവും സ്വൈര്യവുമായി കഴിയേണ്ടതാണ് എന്ന തിരിച്ചറിവ് ഓരോ നിമിഷവും മനസ്സിൽ സൂക്ഷിക്കുക. ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ഒരിക്കൽ മഞ്ചസ്റ്റ് അനാക്രി പീഡാഫിൽ കപട ലെഫ്റ്റ് റൈറ്റ് ബുദ്ധിജീവികളുടെ രാജ്യവിരുദ്ധ മനുഷ്യവിരുദ്ധ ഇസങ്ങളുമായി സമരസപ്പെടാതെ ഇരിക്കുക. നിരുപദ്രവങ്ങളായ പ്രാദേശിക സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അപകസിച്ച് മാറ്റി നിർത്താതെ സ്വന്തം പൗരാണിക സമ്പത്തുകളായി പരിപാലിച്ച് അവയെ നിലനിർത്തുക. ഇന്നത്തെ കേരള വിപണിയുടെ 60% ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി കഴിഞ്ഞു. നഗരങ്ങളിലെ സുപ്രധാന പ്ലോട്ടുകളൊക്കെയും ഒരു വിഭാഗത്തിൻ്റെ അധീനതയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ 40 വർഷത്തെ പെട്രോൾ ഡോളർ ആസ്തി കൊണ്ട് ഇടത് വലത് സർക്കാരുകളെയും ഉദ്യോഗസ്ഥ ലോബികളെയും വിലക്കെടുക്കാവുന്ന സ്ഥിതി ഇന്ന് ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ട്. പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ സംഘടനയുടെ നേതാക്കൾ, പ്രവർത്തകർ, അനുയായികൾ എന്നിവർ നേരിട്ടും അല്ലാതെയും നടത്തുന്ന ബിസിനസ്സുകൾ ജാതി മത ഭേദ്യമന്യേ എല്ലാവരും ബഹിഷ്കരിക്കുക. അല്പം യാത്ര കൂടുതൽ ചെയ്യേണ്ടി വന്നാലും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വന്നാലും ഇനി അഥവാ അല്പം വില കൂടുതൽ നൽകേണ്ടി വന്നാലും ശരി, സുഡാപ്പികളുടെ അടുത്തു നിന്നും യാതൊരു ഇടപാടുകളും നടത്തുകയില്ല എന്നും പരമാവധി ആളുകളെ ബോധവാന്മാരാക്കി അകറ്റി നിർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. കാരണം നമ്മൾ മറ്റു മനുഷ്യർക്ക് നൽകുന്ന തുക ഒരിക്കലും നമ്മുടെ കഴുത്തിന് നീളെ വരുന്ന വാളായോ കുടുംബത്തിലെ കൗമാരക്കാരായ പെൺമക്കൾക്കെതിരെ വരുന്ന കഴുകന്മാരായോ എത്തില്ല എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നൽകുന്ന സഹായവും സഹകരണവും സ്വന്തം കുടുംബത്തിൻ്റെ ശവക്കുഴിക്ക് തോണ്ടാൻ മാത്രമേ ഉപകരിക്കൂ. ലോകം മുഴുവൻ സ്വയം പൊട്ടിയും വണ്ടി ഓടിച്ചു കയറ്റിയും നാട്ടാരെ കൊല്ലാൻ ചാവേറാവുന്ന അൽഖായിദ, IS, അൽഷബാബ് ഭീകരന്മാരുടെ വേഷം തന്നെയാണ് കേരളത്തിലെ സുഡാപ്പികൾ. ഇഹലോകത്തെ ബാപ്പ, ഉമ്മ, ബീബി, പൊന്നുമക്കൾ എന്നിവരെക്കാൾ ഉപരി പരലോകത്തെ പൂന്തോട്ടവും കന്യകരായ ഹൂറികളും മദ്യപ്പുഴയുമൊക്കെ സ്നേഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ് സുഡാപ്പികൾ. താലിബാൻ, ISIS ചാവേറുകളെ പോലെ മരണം കൊതിച്ച് നടക്കുന്ന ഹിസ്റ്റീരിക്കൽ സൈക്കോകളാണ് അവർ. സ്വയം ജാകാൻ ഒരുമ്പെട്ട് വരുന്നവന് അന്യൻ്റെ കഴുത്തിറക്കാനും കലാപമുണ്ടാക്കാനും തെല്ലും ഭയമുണ്ടാവില്ല. ഇത്തരം മാനിയാക് പേഴ്സണാലിറ്റി ഉള്ളവർ പരിഷ്കൃത സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. പൊതുജനങ്ങൾ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഒന്നിച്ചൊന്നായി ഇവർക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ വളരെ വേഗത്തിൽ കേരളം മറ്റൊരു സിറിയയോ ഇറാഖോ അഫ്ഗാനോ ആയി മാറും. ഈ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും, ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ മുസ്ലിങ്ങളെയാണെന്ന്. ഒരിക്കലുമല്ല, മുഴുവൻ മുസ്ലിങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നത്. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവർ. നമ്മൾ ഒരുപാട് കാലമൊന്നും പിന്നിലോട്ട് പോകേണ്ട, ഒരു 10-20 വർഷം മുമ്പ് തന്നെ ഓട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ സഹോദരിമാരുടെ ആ വസ്ത്രധാരണ രീതി നമുക്കറിയാം. അതിൽ നിന്ന് കുറേ ആളുകൾ ഇപ്പോൾ എത്രമാത്രം മാറിക്കഴിഞ്ഞു എന്ന് നോക്കുക. ഇതാണ് ഈ ഇസ്ലാമിക വൽക്കരണം എന്ന് പറഞ്ഞാൽ. ഇവർ നമ്മുടെ കൂടെ തന്നെ നമ്മൾ ഒരാളായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം അത്രയൊന്നും ദൂരെയല്ല, നമുക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അവരിൽ ചിലർ മാത്രം ഇതേപോലെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണമെന്നും അല്ലെങ്കിൽ ആ ഒരു കടുത്ത രീതിയിലുള്ള ആ ആശയവുമായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്, കുറച്ച് ഏറെ ആളുകൾ. അതിൽ ശതമാനത്തിൽ വളരെ കുറച്ചുള്ളെങ്കിലും എണ്ണത്തിൽ അവർ കുറച്ച് കൂടുതലുണ്ട്. ആ എണ്ണം ഈ കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുസ്ലിം വിഭാഗത്തിൽ അവർ പലരും ഇതിനോട് നിശബ്ദത അല്ലെങ്കിൽ പ്രതികരിക്കാൻ മടി കാണിക്കുന്നു. എന്തുകൊണ്ടോ പ്രതികരിക്കണം, അവരും കൂടെ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർക്കെതിരെ, അതായത് ഈ സുഡാപ്പികൾ എന്ന് പറഞ്ഞ SDPI, പോപ്പുലർ ഫ്രണ്ട് ഇതേപോലുള്ള സംഘടനകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ ഒപ്പം തന്നെ ഇവരും ശബ്ദമുയർത്തണം. ഇല്ലെങ്കിൽ പറ്റുന്ന ഒരു കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കൂടി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്കെത്തും. അതുണ്ടാവരുത്. ഒരു 10-20 അല്ലെങ്കിൽ ഒരു 10-30 വർഷം മുമ്പ് കേരളം എങ്ങനെയായിരുന്നോ എല്ലാവരും കൂടെ സമഭാവനയോടെ കഴിഞ്ഞിരുന്ന ആ ഒരു സാമൂഹ്യ സ്ഥിതിയിലേക്ക് കേരളം വീണ്ടും വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതേപോലുള്ള സംഘടനകളെ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടരാണല്ലോ എന്നുള്ള ആ ഒരു പരിഗണനയോ സോഫ്റ്റ് കോർണറോ ഒന്നും കൊടുക്കാതെ ഒഴിവാക്കി അല്ലെങ്കിൽ അകറ്റി നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെ നിങ്ങളും അതിന് വില കൊടുക്കേണ്ടി വന്നേക്കാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.